ഇത് രൺവിയുടെ ബൈക്കാണല്ലോ. അയ്യോ സണി സിംഗ് നിക്ക്. പിന്നെ നമുക്ക് ജഗദീശിന്റെയും കുഞ്ഞിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങ് ആരംഭിക്കാവല്ലേ? ബോംബെയിലും അവിടെ ഇവിടെ കൊണ്ട് ഒരുപാട് ബിസിനസ് ഉള്ള മോതിരം കണ്ടില്ലേ, വില കൂടി നല്ല കാശുള്ള വീട്ടിലെയാ. എന്ത് പറ്റി ഈ മോതിരം? ഇനി എന്നും കുഞ്ചന്റെ കയ്യിൽ തന്നെ കാണും. മോതിരം ഉണ്ടോ എന്ന് നോക്കാനെന്നും പറഞ്ഞ് നിനക്ക് ഇവിടെ വന്ന് കാണുകയും ചെയ്യാം. എന്നാ പിന്നെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, വന്നേ. നിന്നെ ആരാ ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടത്? ആ ബൽദേവിന്റെയും കൂട്ടുകാരുടെയും പണിയാ
അമ്മേ, നമ്മൾ എത്രയും പെട്ടെന്ന് ഗുഞ്ചന്റെ അടുത്ത് എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ഗുഞ്ചന്റെ ജീവിതം. മിണ്ടരുത്, നിന്റെ കുറുമ്പുകൾക്കുള്ള ഫലമായി കിട്ടിയിരിക്കുന്നത്. ഏത് നേരം ആ ബൽദേവനോടും കൂട്ടുകാരോടും ഏറ്റുമുട്ടിക്കൊണ്ട് നടന്നോളും. അവരോട് വഴക്കിന് പോകരുതെന്ന് ജയേച്ചിയും രൺവീറും എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാ കേക്കണ്ടേ? എല്ലാം തോന്നിയാസം, എത്ര പറഞ്ഞാലും കേക്കില്ല. അനുസരണക്കേട് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നിന്നെ ഉപദേശിക്കാൻ വരുന്നവരെ മണ്ടന്മാര്. അമ്മീ കേട്ടത്ര എളുപ്പത്തിൽ അഴിക്കാൻ പറ്റുന്നതല്ല. അമ്മ വെറുതെ സമയം കളയല്ലേ. അമ്മ മൂർച്ചയിൽ എന്തെങ്കിലും എടുത്ത് ആ കേട്ടൊന്ന് മുറിക്കാൻ പറ്റുമോ നോക്ക്. അമ്മേ, എന്താ പറ്റിയെ? അമ്മയുടെ കയ്യിൽ ചതവ് പറ്റോ? ഒന്നുമില്ല. അമ്മ എന്നെ രക്ഷിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ലെന്നാ എനിക്ക് തോന്നി. ഞാൻ ഒരുപാട് പേടിച്ചു പോയമ്മേ. അമ്മേ, നമുക്ക് കളയാൻ ഒട്ടും സമയമില്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ഗുഞ്ചന്റെ കല്യാണ നിശ്ചയം തടസ്സപ്പെടുത്തണം. എന്ത്? അതമ്മേ, നീ എന്തായി പറയുന്ന വീരേ? അമ്മേ, എല്ലാ കാര്യങ്ങളും ഞാൻ പോകുന്ന വഴി അമ്മോട് പറയാം. അമ്മ ഒന്ന് വേഗം വന്നേ. വാ വാ അമ്മേ. വീര, എന്ന് എന്റെ മക്കള് വന്നിട്ട് മധുരം കഴിച്ചേ. ഇതെടുക്ക് മരുമോനെ, മധുരം കഴിക്കേ. അയ്യോ ആന്റി, എനിക്ക് വേണ്ട. അയ്യോ, അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. അമ്മ സ്നേഹത്തോടെ തരുന്നതാ. ആ, ഇതെന്താ മാറി നിൽക്കുന്നത്? ദാ മധുരം കഴിക്കേ. മതി മതി, കുറച്ച് മതി. താങ്ക്സ്. എന്റെ മോൾക്ക് എല്ലാവിധ ആശംസകളും. ഇന്ന് എന്റെ മോളുടെ എല്ലാവിധ സ്വപ്നങ്ങളും പൂർത്തിയായിരിക്കുക. എന്റെ ഗുഞ്ചമോൾക്ക് കിട്ടിയ ബന്ധത്തെ കുറിച്ച് ആലോചിക്കുമ്പോ അച്ഛന് അഭിമാന. അതെ വരുന്നേ, കുറച്ച് തിരക്കുണ്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ട്രെയിൻ കിട്ടിയെന്ന് വരില്ല. അയ്യോ, അതിനെന്താ? വിഷമിക്കണ്ട, ഞങ്ങളെല്ലാം റെഡിയാക്കിക്കോളാം. ഗുഞ്ചിനെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരട്ടെ, എന്നിട്ട് സമയത്തിന് ഇറങ്ങാം. വാ മോളെ. മോനെ ബൽദേവേ, നീ ഒന്ന് അങ്ങോട്ട് വന്നേ. ഒരുപാട് കാര്യങ്ങളുള്ളതാ, ഇല്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ശരി ബൽവന്തേ, എന്നാ ഞങ്ങൾ എല്ലാവരും പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യാം. വേണ്ട വേണ്ട വേണ്ട, ആ കാര്യത്തിൽ നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ പോയിക്കോളാം. എല്ലാം ഒന്ന് പെട്ടെന്ന് റെഡിയാക്കണം എന്നുള്ള അപേക്ഷയേ ഉള്ളൂ. വാ മോനെ, പോവാം. മോനെ, നമ്മുടെ രൺവീറിനെ ഇവിടെയും കാണുന്നില്ലല്ലോ. അവനെവിടെയാന്ന് എനിക്കറിയില്ല. ഇവിടെ എവിടെയെങ്കിലും കാണും. സശ്രീകാൽ. സശ്രീകാൽ. ദേ നിൽക്കുന്ന രൺവീറിന്റെ ബൈക്ക്. ബൈക്ക്? അമ്മേ, അമ്മ എത്രയും പെട്ടെന്ന് ബൽവന്ത് വല്ലിച്ചിനെ ഫോൺ ചെയ്തേ. ഗുഞ്ചിന്റെ നിശ എത്രയും പെട്ടെന്ന് നിർത്താൻ പറ. അയ്യോ വീരൻ, ഞാൻ ഫോൺ വീട്ടിൽ വെച്ചിട്ടാ പോകുന്നത്. നീ എന്താ എന്നോട് കാര്യം എന്താന്ന് പറയാത്ത? കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞോളാം. ഇപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. അമ്മേ, കയ്യില് ചോര. അതൊന്ന് ഒരു മിനിറ്റ്, ഞാനതിൽ ടവല് കെട്ടിത്തരാം. എന്താ ഇത് വീരെ? പറഞ്ഞു കേക്ക്, ഒന്നുമില്ല. അമ്മേ, നീ വിട്ടേക്ക്, ഞാൻ വീട്ടിൽ ചെന്ന് കെട്ടിക്കോളാം. വേഗം വണ്ടി എടുക്ക്. ആ ശരി. ആ
ചേട്ടാ പെട്ടികളൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചേ, പടപടാന്ന് താഴെയിടാണ്ട്. അതിലേ പൊട്ടിപ്പോകുന്ന സാധനങ്�ളുള്ളതാ, നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് വലിയ ചതിയായി പോയല്ലോ. രൺവിയെ കാണുന്നില്ല, വീരയും കാണുന്നില്ല, അവർക്ക് എവിടെ പോയിരിക്ക? എന്നെ യാത്രയാക്കാൻ വന്നില്ലല്ലോ. വീരയെ നിശ്ചയത്തിന്റെ സമയത്ത് അവിടെ എങ്ങും കണ്ടില്ലായിരുന്നു. അതാ മോളെ ഞാനും ആലോചിക്കുന്നത്. ആ നേരത്ത് രൺവീർ അവിടെ നിപ്പുണ്ടായിരുന്നു, ഇപ്പൊ അവനെയും കാണുന്നില്ല, വീരയും രത്നയും കാണുന്നില്ല. അതൊക്കെ വിടച്ച, അവരിത്ര നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലേ. അത് മതി, വീട്ടിൽ പോയി കാണും. അച്ഛൻ ആ സാധനങ്ങളെല്ലാം ഇങ്ങെടുക്ക്, ഞാൻ അകത്തേക്ക് എടുത്തു വെക്കാം. വണ്ടിയിലേക്ക് കയറി, വണ്ടി പുറപ്പെടാറായി. നീ എന്താ നോക്കി നിൽക്കുന്ന? കേറ്, വണ്ടിക്കകത്തോട്ട് കയറി. അതെ ചേച്ചി, നമ്മുടെ ബൽവന്തേട്ടനെ കണ്ടു. ഇല്ല രത്നേ, ദേ കുറച്ചു മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയതേ ഉള്ളൂ. സ്റ്റേഷനിലേക്ക് പോയെന്നാ തോന്നുന്നേ. ഗുഞ്ചിന്റെ കൂടെ ഡൽഹിക്ക് പോവാന്നല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അമ്മേ, എത്രയും പെട്ടെന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അമ്മ വേഗം വന്നേ. ഗുഞ്ചൻ ഡൽഹിയിലേക്ക് പോവാതെ തടയുന്നേ? ഗുഞ്ചൻ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോയാ പിന്നെ ബൈ ഗോഡ് പിന്നെ അവളെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരിക്കും. രൺവി, രൺവി, നീ എവിടെയായിരുന്നടാ? എവിടെയല്ല, ഞാൻ നിന്നെ അന്വേഷിച്ചു. ബൽവന്തു വിളിച്ച് നീ എവിടെയെന്ന് ചോദിച്ചു. അവരുടെ കൂടെ നീ സ്റ്റേഷൻ വരെ ചെല്ലണമെന്നാ വല്യച്ഛൻ പറഞ്ഞു. എനിക്ക് പോകാൻ പറ്റില്ലടാ, എനിക്ക് അവളിവിടുന്ന് പോകുന്നതും കണ്ടു നിൽക്കാൻ കഴിയില്ലടാ. എനിക്ക് അവളോടുള്ള സ്നേഹം ഇന്നുവരെ എനിക്ക് അവളോട് പറയാൻ കഴിഞ്ഞിട്ടില്ല. നിന്നോട് പോലും ഞാൻ ഇത്രയും നാളത് പറഞ്ഞിട്ടില്ലടാ. സത്യം പറഞ്ഞ ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടടാ, എന്നേക്കാളും അധികം സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ടും അവള് പോയില്ലേ, അവൾ എന്റെ കൈവിട്ട് പോയടാ. രൺവി, നിന്റെ അമ്മയും വീരയും കൂടെ എങ്ങോട്ടാണ് പോകുന്നത്? അവരീ പോകുന്ന വഴി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളതാണല്ലോ. വീരയും അമ്മയും വല്ലാതെ പരിഭ്രമിച്ച പോലെ ഉണ്ടല്ലോ. എന്തായിരിക്കും കാരണം? എന്താ പറ്റിയേ? ഒന്നുമില്ലടി ഗുഞ്ചൻ, ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലേ ഗുഞ്ചൻ. എന്റെ വികൃതികളെല്ലാം നീ എന്നോട് ക്ഷമിച്ചെന്നൊന്ന് പറയടി. എന്താന്നറിയോ, നിന്നെ ഓർത്തിന് ഞാൻ ഒരുപാട് വിഷമിക്കും. നീ ഇവിടുന്ന് പോയിക്കഴിഞ്ഞാ പിന്നെ നമ്മുടെ വീട് ഉറങ്ങിക്കിടക്കുന്നത് പോലെ ആവുകടേ.
ബൽദേവേട്ടനാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനും ബൽദേവേട്ടനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടില്ലേ. ഏട്ടൻ്റെ ഒരു കാര്യം ഓരോന്ന് പറഞ്ഞ് എന്നെ കരയിപ്പിക്കല്ലേ. കരഞ്ഞ എന്റെ മേക്കപ്പ് ഒക്കെ പോവില്ലേ? ഏട്ടനും ഇപ്പൊ എന്റെ കൂടെ വരികയല്ലേ. പിന്നെ ഇപ്പൊ പറഞ്ഞതൊക്കെ കല്യാണം കഴിഞ്ഞ എന്നെ യാത്രയാക്കൂലേ, അപ്പൊ പറഞ്ഞാ മതി. എനിക്കും കരയാൻ എന്തെങ്കിലുമൊക്കെ കാരണം വേണ്ടേ? അമ്മേ, ഈ ട്രെയിൻ എന്താ ഇനിയും പുറപ്പെടാത്തത്? ഞാനും അത് തന്നെ ആലോചിക്കുന്ന, ഈ ട്രെയിൻ എന്താ പുറപ്പെടാത്ത? ആ വീര ഇങ്ങോട്ട് വരാതിരുന്നാ മാത്രം മതി. ആ ധിക്കാരി ഇവിടെ വന്നാ നമ്മുടെ എല്ലാ കാര്യവും കോളാവും. അമ്മേ, വീര, 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 അമ്മേ, എന്താ പറ്റിയത്? രൺവീരേട്ടാ, ഏട്ടന് എത്രയും പെട്ടെന്ന് ഗുഞ്ചനെയും വല്യച്ചനും ട്രെയിനിൽ പോവാതെ നോക്കണം. അവരൊരു കാരണവശാൽ ഇവിടുന്ന് ട്രെയിനിൽ കയറി പോവരുത്. സംഭവിച്ചെന്ന് പറയൂ. അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം പറഞ്ഞതുപോലെ ചെയ്യ്. ശരി അമ്മ. അത് ചേട്ടാ, ഈ ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിൽ പോകുന്നത്? മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ. ശരി ചേട്ടാ, വലിയ ഉപകാരം. ട്രെയിൻ പുറപ്പെട്ടല്ലോ. അമ്മയും വീരയും പറഞ്ഞത് എന്ത് ചെയ്തിട്ടാണെങ്കിലും ബെൽബന്ത് വിലച്ചിനെ തടയണമെന്നാണ്. ഈ ട്രെയിൻ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റൂ. ഒരു ശുഭകാര്യത്തിനാ ഞങ്ങള് പോവുന്നേ. കല്യാണം നടക്കാൻ നേരത്തെ അപവാദങ്ങളായിട്ട് വന്നിരിക്കോ നീ? ഈ ട്രെയിൻ നിർത്തിയത് ഇവളാണെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ കുഞ്ചിന്റെ കല്യാണം മുടക്കാനായിട്ട് തുണിഞ്ഞിറങ്ങിയിരിക്കും ഇവള്. രാവിലെ മുതൽ ഇവള് ഇതിനു വേണ്ടി ഓടി നടക്കായിരുന്നു. അച്ഛാ, ഗുഞ്ചന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ, അതിന്റെ അസൂയ സഹിക്കാൻ പറ്റുന്നില്ല. ഇവള് നേരം വെളുത്തപ്പ തൊട്ട് നിശ്ചയം തടസ്സപ്പെടുത്താൻ ഓടി നടക്കായിരുന്നു. ഇവിടെ ആരോടും നീ ഒന്നും പറയുന്നില്ല. ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ തടസ്സപ്പെടുത്തരുത്. എല്ലാവരും വന്നേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ബൽവന്തേട്ടാ, വീരയ്ക്ക് ബൽവന്തേട്ടനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അതൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കേ. എന്താ മോളെ പറ? ബൽവന്ത് വല്യച്ച, ഒരു കാരണവശാൽ ഈ കല്യാണം നടക്കരുത്. എന്ത്? ഈ ഗുരുപ്രസാദിന്റെ കുടുംബം ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കാൻ നോക്കുക. ഇവര് വലിയൊരു സത്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. ഈ ഗുരുപ്രസാദിന്റെ മകൻ ജഗദീഷ് വിവാഹമോചനം നേടിയവനാ.
ഗുരുപ്രസാദിന്റെ കുടുംബം ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കാൻ നോക്കുക. ഇവര് വലിയൊരു സത്യം നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. ഈ ഗുരുപ്രസാദിന്റെ മകൻ ജഗദീഷ് വിവാഹമോചനം നേടിയവനാ. ഈ ജഗദീഷും അയാളുടെ കുടുംബവും ചേർന്ന് നമ്മളെ ചതിക്കായിരുന്നു. അവര് പറഞ്ഞതെല്ലാം കള്ളത്തരായിരുന്നു വല്യച്ച. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? ചോദിച്ചു കേട്ടില്ലേ? അതെ, സത്യമാണ്. ഞാൻ വിവാഹമോചനം നേടിയാളാ. ഇത്രയും വലിയൊരു കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു, ചോദിച്ചേ കേട്ടില്ലേ? ബൽവന്തേ, ഞാൻ നിങ്ങളോട് ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. നിശ്ചയത്തിന് മുൻപ് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മകൻ ബൽദേവിനോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കണ. ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ. നിന്റെ പഴയ ഭാര്യ ഇവിടെയില്ല. ഉണ്ടായിരുന്നെങ്കിലുള്ള സത്യങ്ങളെല്ലാം അവൾ വിളിച്ചു പറഞ്ഞേനെ. നിങ്ങളുടെ കള്ളി വിളിച്ചു തയ്യാറാണ്. ഞങ്ങളെല്ലാവരും പറയുന്നത് കള്ളം, നീ മാത്രം പറയുന്നത് സത്യം. നമ്മുടെ കുടുംബത്തെ കുറിച്ചോ ഈ കേസിനെ കുറിച്ചോ ഒന്നും ഇവൾക്കറിയില്ല. പക്ഷെ ഇവൾ പറയുന്നതാണ് സത്യം. ആയിക്കോട്ടെ, ഇവളീ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു തെളിവ് ഇവളുടെ പക്കൽ ഉണ്ടായിരിക്കണമല്ലോ. അതെ വീര, നീ പറ. നിന്റെ കയ്യിൽ എന്ത് തെളിവുള്ളത്?